ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ചിന്നൂസ് മിറാക്കിൾസിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നാടൻ കോഴിക്കറിയാണ്. ഒട്ടും എണ്ണ ചേർക്കാതെയാണ് ഇന്ന് ഈ കറി ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കേണ്ടത് നോക്കാം. നമുക്ക് വേണ്ട സാധനങ്ങൾ രണ്ട് സവാള എടുത്തിട്ടുണ്ട്, രണ്ട് വലിയ സവാളയാണ്. പിന്നെ ചെറിയ രണ്ട് തക്കാളി, പിന്നെ തേങ്ങാപ്പാൽ. നമ്മൾ ഇവിടെ പുറത്തായതുകൊണ്ടാണ് ഈ തേങ്ങാപ്പാൽ. നമ്മൾ നാട്ടിലാണെങ്കിൽ ഒരു തേങ്ങയുടെ മുഴുവൻ പാലും എടുത്താൽ മതി. പിന്നെ ഒരു കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടിയാണ്. പിന്നെ ആവശ്യത്തിന് ഉപ്പും. പിന്നെ ഒരു വെളുത്തുള്ളി മുഴുവനായിട്ട് എടുത്ത് ചെറിയ കഷ്ണങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ മല്ലിയില കുറച്ചെടുത്തിട്ടുണ്ട്. ഒരു മൂന്ന് പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കേണ്ടത് നോക്കാം. അപ്പോൾ നമ്മൾ ചട്ടിയിലാണ് ഇന്ന് കറി വെക്കുന്നത്. അപ്പോൾ നമ്മൾ ഗ്യാസ് കത്തിക്കുന്നതിന് മുമ്പാണ് നമ്മൾ ആദ്യം ഇതൊക്കെ ചെയ്യേണ്ടത്. ആദ്യം ചട്ടിയിലേക്ക് നമ്മൾ എടുത്തു വെച്ച തേങ്ങാപ്പാൽ ഒഴിക്കാം. പിന്നെ കട്ട് ചെയ്ത് വെച്ച സവാള ഇട്ട് കൊടുക്കാം. ഇനി തക്കാളി ഇട്ട് കൊടുക്കാം. പിന്നെ നേരത്തെ ഇട്ട് വെച്ച പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. മല്ലിയില നമ്മൾ അവസാനമാണ് ഇടുന്നത്. അപ്പോൾ ഇതിന് ശേഷം നമ്മൾ ഒരു ഒന്നര സ്പൂണ് മഞ്ഞൾപ്പൊടി ഇടുക. പിന്നെ രണ്ടര ടീസ്പൂണ് മല്ലിപ്പൊടി. പിന്നെ മുളക് പൊടി നിങ്ങൾ എരിവിനനുസരിച്ച് കൂട്ടും കുറക്കും ചെയ്യാം. ഞാനിപ്പോൾ ഒരു മൂന്ന് ടീസ്പൂൺ ഇടുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും ഇടാം. ഇനി ഇത് മുഴുവനായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് ചിക്കൻ മസാലയും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതും നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഫുൾ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓൺ ചെയ്യാം. സ്റ്റൗ ഓൺ ചെയ്തിട്ട് ഇനി നമുക്കിതൊന്ന് തിളച്ച് വരുന്നത് വരെ വെക്കാം. വെള്ളമൊന്നും ആഡ് ചെയ്യുന്നില്ല. നമ്മളിപ്പോൾ ചിക്കൻ ഇതിൽ ആഡ് ചെയ്യുന്നില്ല. നമ്മൾ തിളച്ചതിന് ശേഷമാണ് ചിക്കൻ ഇട്ട് കൊടുക്കുന്നത്. ഇതൊന്ന് അടച്ച് വെച്ചിട്ട് നമുക്ക് ഒരു 10 മിനിറ്റ് വെക്കാം. അപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തിരുന്നു. ഇനി നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. നാടൻ ചിക്കനാണ് എടുക്കുന്നത്. ഇതിനെ നമുക്കൊന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഇത് നന്നായി മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. നമ്മൾ ഒരു എണ്ണയും ഉപയോഗിക്കുന്നില്ല എന്നാണ് ഈ കറിയുടെ പ്രത്യേകത. വളരെ ഈസി ആയിട്ട് നമുക്ക് ടേസ്റ്റി ആയിട്ടുള്ള കറി ആക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നമുക്കിത് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ കറി നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. ഇനിയും കുറച്ചും കൂടി കുറുകി വരാനുണ്ട്. അപ്പോൾ നമുക്ക് അതിനു മുമ്പ് കുറച്ച് മല്ലി ഇല കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് വീണ്ടും വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ കറി റെഡി ആയിട്ടുണ്ട്. നല്ല കറക്റ്റ് നല്ല ഗ്രേവി ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് എണ്ണയൊന്നും അധികം ഉപയോഗിക്കാത്തവർക്ക് നല്ല ടേസ്റ്റോടെ കഴിക്കാൻ പറ്റുന്ന ഒരു കറിയാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ ഈ കറിയാവുന്ന ടൈം തന്നെ നെയ്ച്ചോറും പപ്പടവും ഒക്കെ ആക്കി വെച്ച്, നെയ്ച്ചോറിൻ്റെ കൂടിയും പൊറോട്ടേൻ്റെ കൂടിയും ചപ്പാത്തിൻ്റെ കൂടെ ആയാലും ഏതിൻ്റെ കൂടെ ആയാലും നല്ല ടേസ്റ്റാണ് ഈ കറി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാനിപ്പോൾ ഒരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റും. അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. താങ്ക് യു.